വെൽക്കം ബാക്ക് ടു മിനാർ പതാലാം ബ്രാവസ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പാർട്ടിസിപ്പന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം റബിയുല്ല. റബിയുല്ല, ഇന്നെന്തെങ്ങനെ പേടിച്ചോണ്ട് വരുന്നേ? പേടിയൊന്നുമില്ല. പേടിയൊന്നുമില്ല. പേടിയൊന്നുമില്ല അല്ലേ? ഭയങ്കര ധൈര്യത്തോടെ വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു തേർഡ് സ്റ്റേജിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സോങ് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത് മൂസക്കയാണ്. സോ നമുക്ക് വീഡിയോ ക്ലിപ്പ് കാണാം. രണ്ടാമത്തെ പാട്ട് ഇതും ഓ ആബു സാഹിബിൻ്റെ തന്നെയാണ്. ഈ പാട്ട് ഉരക്കട്ടെ കഥനത്തിൽ കുതിർന്നൊരാ കഥ ഞാനും എന്നുള്ളത്. അത് ഈ പാട്ട് എഴുതി പിന്നെ ചാന്ദ് ഭാഷ ഒരു ട്യൂൺ ചെയ്തൊരു പാട്ടാണിത്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കലാജീവിതത്തിൽ എരഞ്ഞോളി മൂസൻ്റേതായ ആദ്യത്തെ ചില പാട്ടുകളിൽ ഒന്നും, ആദ്യത്തെ പാട്ടുകൾ എന്തെന്നെ പറയാം, ആദ്യത്തെ പാട്ടിൽ എൻ്റെ എരഞ്ഞോളി മൂസൻ്റെ സ്വന്തമായ പാട്ട് എന്ന് അവകാശപ്പെട്ട പാട്ടാണ് ഈ പാട്ടും. ഊരക്കെട്ടെ കഥനത്തിൽ കുതിർന്നോരാ കഥ ഞാനും, ഉടയവൻ തിരുനാമം മൊഴിന്ത് പിന്നെ, നബിയരിൽ സലാത്തും പിൻ സഹാവോരിൽ സലാമും ചൊന്നേ. അപ്പോൾ നല്ലൊരു സോങ് മുസക്ക സെലക്ട് ചെയ്തു തന്നു. അപ്പോൾ നന്നായിട്ട് പാടണം, നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. അതിന് മുന്നേ ഉണ്ണിച്ചേട്ടാ, ഹായ് റബിയുല്ല, ഹായ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടാൻ സാധിക്കട്ടെ. നല്ലൊരു മെലഡിയുള്ള സോങ് ആണ് മുസക്ക തന്നിട്ടുള്ളത്. ഇത്രയും കോമ്പറ്റീഷനിലൊക്കെ നല്ല ഫസ്റ്റ് പ്രൈസ് വാങ്ങിയ ആളാണെന്ന് കേട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഹൈ ലെവൽ കോമ്പിറ്റൻറ്റ് സോങ് ആയിരിക്കും, കോമ്പിറ്റൻറ്റ് സിംഗിങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഉണ്ണിച്ചേട്ടാ. റബിയുല്ല, അപ്പോൾ നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. Thank you.
ഇന്റർവ്യൂല്ല. മൂസക്കയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് നന്നായിട്ട് പാടി. നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ റബിയുള്ള? ഓക്കെ ഉണ്ണിച്ചേട്ടാ. റബിയുള്ള നല്ല ബ്യൂട്ടിഫുൾ റെൻഡിഷൻ, നല്ലൊരു ഹോണസ്റ്റ് റെൻഡിഷൻ എന്ന് പറയണമെന്ന്. വോയിസിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ തോന്നി, അങ്ങനെ എനിക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പോൾ. പക്ഷേ അതിലൊരു ഭയങ്കര ഒരു ഹോണസ്റ്റി ഉണ്ടായിരുന്നു ആ റെൻഡിഷനിൽ. അസാധ്യമാണ് പാടി. നല്ലൊരു നല്ലൊരു ഗാനം, സെലക്ഷൻ നന്നായി കിട്ടി. അത് മൗസക്കടയിൽ തന്നെ ട്രെയിനിങ് കിട്ടി. അതുമാത്രമല്ല നല്ല കോമ്പറ്റീഷൻസിലൊക്കെ ഫസ്റ്റ് വന്ന ആളായ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു നല്ലൊരു കോമ്പറ്റൻസി ഉണ്ട് ആ സിംഗിങ്ങിൽ. നല്ലൊരു സ്പാർക്ക് കാണുന്നു. ബ്യൂട്ടിഫുൾ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഉണ്ണിച്ചേട്ടാ. ഷാൻസ മോനൂട്ടാ, മോന് അടിപൊളി ഒരു പാടി. താങ്ക് യു സർ. നന്നൊരു പാടി. ആ ഫീല്, അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ സ്വയം ഇട്ടിട്ടുണ്ടല്ലേ. സി, നമ്മൾ ഒരു ഒരു പാട്ടെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കമ്പോസിഷൻ്റെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മളടുത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ചിലത് ചില ഇമ്പ്രൊവൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഒറിജിനലും ആ ഇമ്പ്രൊവൈസ് ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ തമ്മിൽ കണ്ട ഒരു പരിചയമില്ലാത്ത രീതിയിൽ ഉള്ള ഇമ്പ്രൊവൈസേഷനൊക്കെ വരാറുണ്ട്. പക്ഷെ മോന് എൻ്റെ കറക്റ്റ് അതിൻ്റെ ആ ഒരു കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തതൊക്കെ അടിപൊളിയായിട്ടുണ്ട് മോന്. ഇതാണ് നമ്മളിപ്പോൾ ഒരു തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴുള്ള ഒരു ബെറ്റർമെൻ്റാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ ഷൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ആ മെലിഞ്ഞ രണ്ട് കാലിൻ്റെ കൂടെ വലിയ രണ്ട് ഷൂ, നല്ല രസമുണ്ട്. ഒരു മരവും അതിൻ്റെ വേരും പോലെ ഉണ്ട്. അപ്പം എന്തായാലും മോനോട്ടാ ഒന്ന് നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ്. മോനോട്ടാ, ഇപ്പറഞ്ഞ കാര്യം ഞാൻ വന്ന തൊട്ട് ഞാൻ ശ്രദ്ധിച്ചാട്ടോ. ഞാനത് കുറേ നേരം നോക്കി നിന്നിരുന്നു. എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു അത് ഷാൻ പറയുന്നത്. എന്തായാലും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മൊത്തം ആ ഡ്രസ്സ് ഷേർട്ട് ഒക്കെ നന്നായി ഉണ്ട്, എനിക്കിഷ്ടായി. മോനോട്ടാ നന്നായിട്ട് പാടി. കാരണം ഒരു നിങ്ങൾക്കൊരു പാട്ട് കിട്ടി, അത് ശരിക്ക് എന്താ പറയുക, എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്ര ഭംഗി കൊടുത്തു തന്നെ പാടിയിട്ടുണ്ട്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു ഇതിലൊരധികം സംഗതികളൊന്നുമില്ല, ഒരു മെലഡി ആയിട്ടുള്ള ഒരു സോങ്, അങ്ങനെ പാടിപ്പോവാം അങ്ങനെയുള്ളൊരു പാട്ട്. പക്ഷേ അതിൽ മോന് മോൻ്റേതായിട്ടുള്ള ഓരോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ മൂസക്കയിൽ നിന്ന് നേരിട്ട് പഠിച്ചോ? അപ്പം എന്തായാലും ഒരുപാട് നമ്മുടെ കുട്ടികളൊക്കെ അല്ലേ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ ഒരു തേർഡ് സ്റ്റേജ് വരുമ്പോൾ നോക്കിക്കോളൂ പാട്ടുകൾ അത്രയും. കാരണം നമ്മുടെ പ്രോഗ്രാം ശരിക്കും പറയുകയാണെങ്കിൽ എല്ലായിടത്ത് പോകുമ്പോഴും നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴും നമ്മുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ നമ്മുടെ 14 ആരാവിനെക്കുറിച്ച്, അതിൽ വരുന്ന പാട്ടുകളെക്കുറിച്ച്, പാടുന്ന കുട്ടികളെക്കുറിച്ച് എല്ലാം. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ പാട്ടുകളും ഈ ഒരു തേർഡ് സ്റ്റേജും ശ്രദ്ധിക്കും കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. താങ്ക് യു രണത്ത. ഫൈസൽ വാഷ്. മൂസക്കയുടെ നല്ലൊരു പാട്ട്, ഇപ്പോൾ നേരത്തെ പാടിയ പാട്ട് പോലെ തന്നെ. ഓ ആബുമാഷിൻ്റെ പാട്ട് തന്നെയാണ് ഇതേ സംഭവം തന്നെയാണ് നിലമ്പൂർ ഷാജിക്ക പാടിയ അഹദോൻ്റെ തിരുനാമ രാഘവമാഷിൻ്റെ. പക്ഷേ മൂസക്ക ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതാണ് മൂസക്കയുടെ ഒരു പ്രത്യേകത. രണ്ട് പാട്ടും എടുത്തു വെച്ച് നോക്കിയാൽ ഒരേപോലെ തോന്നുമെങ്കിലും നമുക്കത് കൃത്യമായിട്ടൊരു വ്യത്യാസം മൂസക്ക ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ പഴയകാലത്തൊക്കെ മൂസക്ക എപ്പോഴും പാടുമായിരുന്ന ഒരു പാട്ടാണ്. എനിക്ക് റബീഉള്ളയുടെ തോന്നിയൊരു കാര്യം, റബീഉള്ള ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം, ഈ മാപ്പിളപ്പാട്ടിൻ്റെ വളരെ ചെറിയ ഒരു സംഗതികളുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റേതായി മാത്രമുള്ള ചില സംഗതികളുണ്ട്, അത് മോൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാണ് ഓരോ വാക്കിലും. ഇപ്പോൾ ഗുണമണി ആയിഷ ആയിഷ എന്നുള്ള വാക്കൊക്കെ മോൻ പറയുന്നത് സാധാ പലരും പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മോൻ ചെയ്യുമ്പോൾ അതിലൊരു ഒരു വേറൊരു സംഗതി വരുന്നുണ്ട്. ഏതായാലും ഗംഭീരമായ ഒരു അവതരണമാണ് മോൻ നടത്തിയത്. ഇപ്പോൾ റബീഉള്ള എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിൻ്റെ വസന്തം. ആ അപ്പം മാപ്പിളപ്പാട്ടിൻ്റെ കൂട്ടത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ കൂടി വസന്തമാണ് റബീ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ മോനെ, താങ്ക് യു ജഡ്ജസ്. നമുക്ക് ഒരുപാട് അറിവ് കിട്ടിയല്ലേ റബീഉള്ള. യെസ്. അപ്പോൾ നമുക്ക് ഈ പെർഫോമൻസിൻ്റെ മാർക്ക്, എല്ലാവരും നല്ല കമൻറ്റ്സ് പറഞ്ഞു, അപ്പോൾ നല്ല മാർക്സ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന് നോക്കാം. ഷാൻസ് മോനോട്ടാ 26.5. 26.5 on 30. Faisal Masha? 27. 27 on 30. Thank you, Faisal Masha. Renata? 27. 27 on 30. Nichetta? I'm going to give you 9 marks. Oh, I'm going to give you 9 marks. Thank you, Nichetta. So,
നമ്മുടെ ഈ ഒരു പെർഫോമൻസിൽ ലഭിച്ചിരിക്കുന്ന ഗ്രാൻഡ് ടോട്ടൽ 89.5/100. ഫൈസലിനും കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഈ ഒരു ടോപ്പ് സ്കോറിന് ലഭിച്ചു. ഇനി ഇത് ബ്രേക്ക് ചെയ്തിട്ട് വരണം, രണ്ട് പെർഫോമൻസും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് നല്ല ഹൈ സ്കോർ വാങ്ങിക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്.